ലോകകപ്പ് അവസാന ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഭൂരിഭാഗം ടീമുകളുടെയും വിധി നിശ്ചയിക്കുന്നത് മൂന്നാം മത്സരത്തിലാണ്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് കിരീട സാധ്യത ഏറെ കൽപ്പിക്കപ്പെട്ടിരുന്ന അർജന്റീനയാണ്. പോളണ്ടിനെതിരെ ജയിച്ചില്ലെങ്കിൽ ലിയോണൽ മെസ്സിക്കും സംഘത്തിനും വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരന് ലോകകപ്പ് എന്ന സ്വപ്നം സഫലമാക്കാനാവാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വരും. അതുണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നിലവിലെ താരങ്ങളും നിലവിലെ കളിയും അനുസരിച്ച് മെസ്സിക്കും സംഘത്തിനും കിരീടത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ലെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. സൗദി അറേബ്യയോട് ഞെട്ടിക്കുന്ന തോൽവി, മെക്സിക്കോക്കെതിരെ ആധികാരികമല്ലാത്ത വിജയം, ഈ വിജയമാവട്ടെ മെസ്സി എന്ന മാന്ത്രികനിലൂടെ കിട്ടിയതും. ലോകകപ്പ് പോലൊരു പെരുമ്പോരാട്ട വേദിയിൽ ഒരു താരത്തെ മാത്രം ആശ്രയിച്ച് കിരീടത്തിലെത്തുക അത്ര എളുപ്പമല്ല. എതിരാളികൾ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമെല്ലാം മാറ്റിക്കുറുക്കി എത്തുന്ന കാലമാണിത്. അർജന്റീനയുടെ സവിശേഷതയായ ബാക്ക് ലൈനിൽ നിന്ന് തുടങ്ങി മധ്യനിരയിലൂടെ വികസിക്കുന്ന പാസിംഗ് ഗെയിം മരുന്നിന് പോലും കാണാനില്ല. പലപ്പോഴും മെസ്സിക്കും ഡിമരിയയ്ക്കും പുറകോട്ടിറങ്ങി വന്ന് പന്തെടുക്കേണ്ടി വരുന്നു. അർജന്റീനയുടെ മധ്യനിര ക്രിയേറ്റിവിറ്റിയുടെ അംശം പോലുമില്ലാതെ മരവിച്ച അവസ്ഥയിലാണ്. ഡീപോളും മക്കലിസ്റ്ററും പപ്പു ഗോമസുമെല്ലാം അടങ്ങുന്ന മിഡ്ഫീൽഡ് തീർത്തും ദയനീയം. പകരം വയ്ക്കാനും കളിക്കാരില്ല. തന്ത്രങ്ങൾക്ക് മറുതന്ത്രം ഒരുക്കാനുള്ള ഭാവനയുമില്ല. അർജന്റീനയ്ക്ക് ബെഞ്ച് സ്ട്രെങ്ത് കൂടെയില്ലെന്നിരിക്കെ മെസ്സിയുടെ യാത്ര എവിടം വരെ പോകുമെന്ന് കാത്തിരുന്നത് തന്നെ കാണണം. നിലവിൽ താരതമ്യേന ശക്തി കുറഞ്ഞ രണ്ട് എതിരാളികളെയാണ് അർജന്റീന നേരിട്ടത്. ഓർഗനൈസ്ഡ് ആയ ആക്രമണ മധ്യനിരകൾ നൽകുന്ന പരീക്ഷണങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ. എല്ലാ കളിയിലും വ്യക്തിഗത മികവിന്റെ ബലത്തിൽ ജയിച്ചു കയറുക അസാധ്യമാണ്. അപ്പോഴും മെസ്സിയുടെ ഇടങ്കാൽ പ്രതീക്ഷ ബാക്കി വയ്ക്കുന്നു. തന്റെ അസാധാരണ പ്രകടനമില്ലാതെ ഈ ശരാശരി ടീം കരകയറില്ലെന്ന ബോധ്യത്തോടെ മെസ്സി വർക്ക്റേറ്റ് കൂട്ടുകയാണ്. ബോക്സിന് മുന്നിൽ നിന്നൊരു ഫ്രീ കിക്ക് ലഭിക്കാൻ മെസ്സി ഫൗളുകൾ നേടിയെടുക്കുന്നത് പോലുമുണ്ട്. തന്നിലേക്കുള്ള സപ്ലൈ ലൈനുകൾ മുറിഞ്ഞതോടെ മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുക്കുന്നു. ലോകകപ്പ് എന്ന സ്വപ്നത്തിനായി ചോര നീരാക്കുന്ന മെസ്സിയിൽ മാത്രമാണ് പ്രതീക്ഷ. പക്ഷേ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന കൂട്ടാളികളില്ലാത്ത ടീം തൽക്കാലം എപ്പോഴും മുൾമുനയിൽ തന്നെയായിരിക്കും. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.